മൈസൂർ പാലസിലാണ്. മഹേശ്വരു എന്ന പേരിൽ നിന്ന് മൈസൂർ എന്ന പേരിലേക്ക് മാറ്റപ്പെട്ട കർണാടകയിലെ പ്രശസ്തമായ മൈസൂർ കൊട്ടാരം കാണാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കർണാടകയിലെ സാംസ്കാരിക നഗരം അല്ലെങ്കിൽ കൊട്ടാരങ്ങളുടെ നഗരമെന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. അംബാവിലാസ് കൊട്ടാരമെന്നും ഈ പ്രദേശത്തുള്ളവർ ഈ കൊട്ടാരത്തെ വിശേഷിപ്പിക്കുന്നു. ഇതാണ് വരാഹ ഗേറ്റ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പാലസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ പിന്നീട് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന മറ്റൊരു സ്ഥലം കർണാടകയിലെ പ്രൗഢിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലില്ലാത്ത മൈസൂരിൻ്റെ ഐക്കോണിക്കായ ഈ രാജകൊട്ടാരം കാണാൻ തന്നെയാണ്. അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്ത് കയ്യിലുള്ള ഹാൻഡ് ബാഗെല്ലാം സ്കാൻ ചെയ്ത് അതിൽ അപകടകരമായ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളെ പാലസിനുള്ളിലേക്ക് കയറ്റിവിട്ടു. ഏകദേശം 50 ലക്ഷത്തോളം വിനോദസഞ്ചാരികളാണ് ഒരു വർഷം തന്നെ ഈ കൊട്ടാരം സന്ദർശിക്കാൻ എത്തുന്നത്. കൊട്ടാരത്തിലേക്ക് വരുന്ന സഞ്ചാരികളുടെ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ പ്രത്യേക സ്ഥലം തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അവിടെ ചെരുപ്പെല്ലാം ഏൽപ്പിച്ച ശേഷം കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. യുദ്ധത്തിനായി ഉപയോഗിച്ചിരുന്ന പീരങ്കി വണ്ടികൾ വിശ്രമിക്കുന്ന കാഴ്ചയാണ് ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാലത്ത് യുദ്ധഭൂമിയിൽ ഇടവില്ലാതെ തീ തുപ്പിയിരുന്ന ഈ പീരങ്കി വണ്ടികൾ ഇപ്പോൾ കൊട്ടാരമുറ്റത്ത് തൻ്റെ കടമകളെല്ലാം നിറവേറ്റി വിശ്രമിക്കുകയാണ്. ഒരു കാലത്ത് വോഡയാർ രാജവംശത്തിലെ പ്രമാണികളുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. 400 വർഷക്കാലം മൈസൂർ ഭരിച്ച രാജവംശമാണ് ഈ വോഡയാർ രാജവംശം. 14-ാം നൂറ്റാണ്ട് കാലത്താണ് വോഡയാർ രാജവംശം ഈ കാണുന്ന കൊട്ടാരം പണികഴിപ്പിച്ചത്. ആദ്യം തടിയിൽ നിർമ്മിച്ചതായിരുന്നു കൊട്ടാരം. പിന്നീട് പല ഘട്ടങ്ങളിലായി അത് നവീകരിച്ച് നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ കൊട്ടാരമായി അത് മാറി. കാണുമ്പോൾ വെറും ആനയുടെ ഒരു ശില്പമെന്ന് തോന്നുമെങ്കിലും ഇതിനൊരു കഥയുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബന്ദിപ്പൂരിലുള്ള തൻ്റെ പ്രജകളെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്ന രണ്ട് കാട്ടാനകളായിരുന്നു ഇവർ. തൻ്റെ പ്രജകളുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് വോഡയാർ രാജാവ് നേരിട്ട് വരികയും ഈ കൊലകൊമ്പന്മാരെ വധിക്കുകയും ചെയ്തു. വോഡയാർ രാജവംശത്തിൻ്റെ ധീരതയുടെ തെളിവായി കൊമ്പന്മാരുടെ തലകൾ വെട്ടിയെടുക്കുകയും കൊട്ടാര ഭിത്തിയിൽ അംഗങ്കാരമായി ചാർത്തുകയും ചെയ്തു. നിരന്തരമായ കെമിക്കൽ ട്രീറ്റ്മെൻറ് കൊണ്ടാണ് ഇന്നും ഒരു കേടുപാടും കൂടാതെ ആ ഭിത്തിയിൽ ആ കൊലകൊല്ലി ആനകൾ പഴക്കമൊന്നും അറിയിക്കാതെ ഇന്നും നിലനിൽക്കുന്നത്. കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ വരവേൽക്കുന്നത് പല രേഖാചിത്രങ്ങളുമാണ്. നാടുവാഴികളും യുദ്ധങ്ങളും അവർ എടുത്തിരുന്ന പല പ്രധാന തീരുമാനങ്ങളും ജനങ്ങളെ അറിയിക്കുന്ന ചിത്രങ്ങളാണ് കൊട്ടാരത്തിൻ്റെ ചുമരുകളിൽ പതിച്ചിരിക്കുന്നത്.
കലകളും കലാകാരന്മാരെയും എത്രയധികം ഈ വോഡയാർ രാജവംശം ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കൊട്ടാരവും കൊട്ടാര പരിസരത്തും ഇന്നും നിലനിൽക്കുന്നത്. കൊട്ടാരത്തിൻ്റെ പ്രൗഢിയും ആഢ്യവും വിളിച്ചോതുന്ന തരത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ദർബാർ ഹാളുകൾ, അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ആരും ഒരു നിമിഷം നോക്കി നിന്ന് പോകുന്ന തരത്തിലുള്ള കൊട്ടാര നിർമ്മിതികൾ. രാജകുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണിത്. തലമുറ തലമുറയായി മാറി മാറി വന്ന രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും അവരുടെ വംശത്തിൻ്റെയും ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. രാജാരവിവർമ്മ, സിദ്ധലിംഗസാരി, കെ വെങ്കടേശ്വര എന്നിവർ വരച്ച ചിത്രങ്ങളാണ് ഇവിടെ ഇന്നും കൊട്ടാരത്തിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല രാജകീയ വേഷങ്ങളും സ്വർണ്ണാഭരണങ്ങളും എല്ലാം തന്നെ ഇന്നും ഈ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ യാദവ സമൂഹം കർണാടകയിൽ വരികയും മൈസൂർ എന്ന് ഇന്ന് നാം അറിയപ്പെടുന്ന മഹേശ്വരുവിൻ്റെ ഭംഗിയിൽ ആകൃഷ്ടരായി മൈസൂരിൽ തന്നെ സ്ഥിര താമസക്കാരായി മാറുകയുമാണ് ഉണ്ടായത്. 1399 വോഡയാർ രാജവംശം മൈസൂരിൽ സ്ഥാപിക്കുകയും 6 നൂറ്റാണ്ടുകാലം മൈസൂർ മുഴുവനായി വോഡയാർ രാജവംശം ഭരിക്കുകയും ചെയ്തു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഈ വോഡയാർ രാജവംശമാണ് മൈസൂരിലെ പല പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നതും മൈസൂരിനെ ഭരിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്നായിരുന്നു ആ കാലഘട്ടത്തെ അറിയപ്പെട്ടിരുന്നത്. ഇതിനിടെ ടിപ്പു സുൽത്താൻ്റെ വരവോടെ കൊട്ടാരം ടിപ്പു സുൽത്താൻ കീഴടക്കുകയും ടിപ്പുവിൻ്റെ മരണശേഷം, അതായത് 1799 വോഡയാർ രാജവംശത്തിന് വീണ്ടും രാജഭരണം തിരികെ ലഭിക്കുകയും ചെയ്തു. രാജഭരണം വീണ്ടു കിട്ടിയതിന് ശേഷം കൃഷ്ണരാജ വോഡിയാർ മൂന്നാമൻ ഭരണം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ മൈസൂരിനെ തലസ്ഥാന നഗരമാക്കി പ്രഖ്യാപിച്ചു. എന്നാൽ പിന്നീട് മൈസൂരും മൈസൂർ കൊട്ടാരവും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇടനാഴികളും ഒരു നടുമുറ്റവും ചേരുന്ന അതിമനോഹരമായ ഭാഗമാണിത്. കൊട്ടാരത്തിൻ്റെ ഏതു ഭാഗത്തു നിന്ന് നോക്കിയാൽ കൊട്ടാരത്തിൻ്റെ നടുമുറ്റം കാണാനുള്ള തരത്തിലുള്ള ജനാലകൾ. ഈ നടുമുറ്റത്ത് വെച്ചാണ് ഗുസ്തിയും അഭ്യാസവും നടത്തിയിരുന്നത്.
ഈ അഭ്യാസം നടക്കുന്ന സമയത്ത് കൊട്ടാരത്തിലെ അംഗങ്ങൾക്ക് എവിടെ നിന്ന് നോക്കിയാലും കാണാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിർമ്മിതി. ഇനി ചെല്ലുന്നത് വെള്ളിയിൽ നിർമ്മിച്ച രാജസിംഹാസനവും അനുബന്ധ ഘടകങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലേക്കാണ്. പൂർണ്ണമായും സ്വർണത്തിൽ തീർത്ത മണിമഞ്ചങ്ങൾ, അത് കൊട്ടാരത്തിന്റെ പ്രൗഢിയെ വിളിച്ചോതുന്ന ഒരു പ്രതീകം തന്നെയാണ്. ആദ്യം തടിയിൽ തീർത്തതായിരുന്നു ഈ കൊട്ടാരം. പിന്നീട് കൊട്ടാരത്തിന്റെ പല ഭാഗത്തും വിസ്തൃതി കൂട്ടുകയുണ്ടായി. 3 നിലകളിലായാണ് കൊട്ടാരം നിലനിൽക്കുന്നത്. കൊട്ടാരം വീണ്ടും പണിതതിന്റെ കാരണമായി പറയുന്നത് വോഡയാർ രാജവംശത്തിലെ രാജകുമാരിയായിരുന്ന ജയലക്ഷ്മി മാണിയുടെ വിവാഹ സമയത്ത് കൊട്ടാരത്തിൽ വൻതോതിൽ തീപിടുത്തമുണ്ടാവുകയും കൊട്ടാരത്തിന്റെ പല ഭാഗത്തും സാരമായ വിധത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അക്കാലത്തെ രാജാവായിരുന്ന കൃഷ്ണ രാജേന്ദ്ര വോഡയാർ 4-ാമന്റെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയിരുന്ന മിസ്റ്റർ ഹെൻറി ഇർവിന്റെ മേൽനോട്ടത്തിൽ 15 വർഷത്തോളം നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ 1912 പൂർത്തിയായി. ഏകദേശം ഇന്നുള്ള 230 കോടി ചിലവാക്കിയാണ് ഈ കൊട്ടാരം ഇന്നുള്ള തരത്തിലേക്ക് അതിമനോഹരമായി മാറ്റിയെടുത്തത്. ജാതിമത ഭേദം ഒന്നും തന്നെ ഇല്ലാതെ പ്രജകളെ ഒരുപോലെ സ്നേഹിച്ചിരുന്നവരാണ് ഈ വോഡയാർ രാജവംശത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതിയിലും കാണാൻ കഴിയും. ഹിന്ദു, രജപുത്ര, യൂത്തി, ഇസ്ലാം വാസ്തുവിദ്യകളുടെ ഒരു സങ്കര രൂപമാണ് ഇന്ന് നാം കാണുന്ന ഈ കൊട്ടാരം. കൊട്ടാരവുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. കൊട്ടാര വംശാവലിക്ക് തന്നെ കോട്ടം തട്ടുന്ന വിധത്തിൽ ശാപം ലഭിക്കുകയും പിന്നീട് കൊട്ടാര അവകാശികളെ ദത്തെടുക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയും ചെയ്തു. എന്നിരുന്നാലും ഈ വോഡയാർ സാമ്രാജ്യം കാണാൻ വരുന്നവരുടെ തിരക്ക് അനിയന്ത്രിതമാണ്. Thank you.
കൊട്ടാരത്തിനകത്തെ അതിമനോഹരമായ കലകളും കലാസൃഷ്ടികളും കണ്ട് ഇനി പുറത്തേക്ക്. മൈസൂർ കൊട്ടാരത്തിൻ്റെ മറ്റൊരു വേറിട്ട കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഏകദേശം 12 ക്ഷേത്രങ്ങൾ ഈ കൊട്ടാരവളപ്പിൽ ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്. മൈസൂർ കൊട്ടാരത്തിൻ്റെ മായാക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. രാത്രിയുടെ നീല വെളിച്ചത്തിൽ അതിമനോഹരമായ 100,000 വരുന്ന ബൾബുകൾ കോർത്തിണക്കി കണ്ണിനും മനസ്സിനും കുളിർമ തരുന്ന ഒരു മായാപ്രപഞ്ചം തന്നെ ഇവിടെ ഒരുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.